വിധി വന്നിട്ടും കമ്പനിയുടെ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള മറുപടി ഇല്ലായിരുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. സർവീസ് സെന്ററിൽ പോയിരുന്നു. സർവീസ് സെന്റർ ചെന്ന സമയത്ത് അവര് ഫോണിന്റെ മെയിൻ ബോർഡ് മാറ്റണം എന്നാണ് പറഞ്ഞിരുന്നത്. ഏകദേശം 5000 രൂപ അടുപ്പിച്ചാവും. ഇങ്ങനൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് അവർ തന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് പറ്റിയ പ്രശ്നമാണ്. അതായത് വാറണ്ടി തീർന്നതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ സപ്പോർട്ട് നൽകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് അപ്ഡേറ്റിന് ശേഷം ഫോണിലെ സിം റീഡ് ചെയ്യുന്നില്ല. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഈ കാലഘട്ടത്തിൽ പണി കിട്ടാറുണ്ട് എല്ലാ മലയാളികൾക്കും. പക്ഷേ അത്തരത്തിലൊരു പണി കിട്ടിയ മലയാളി കമ്പനിക്കിട്ടൊരു പണി കൊടുത്തു. അത്തരത്തിൽ ഒരു പണി ചെയ്ത 20 വയസ്സുകാരനാണ് അശ്വഘോഷ് സൈന്ദവ്. അശ്വഘോഷ് നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു റെഡ്മി കമ്പനിക്കെതിരെയാണോ? അതെ അതെ അതെ. എങ്ങനെയായിരുന്നു ആ പരാതി? എത്ര രൂപയ്ക്ക് വാങ്ങിയ ഫോണായിരുന്നു? 12,000 രൂപയ്ക്ക് മേടിച്ചിരുന്ന ഫോണായിരുന്നു. ഫോണിന്റെ വാറണ്ടി ഒക്കെ തീർന്നതിന് ശേഷം കമ്പനി തന്നെ നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ആ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണിന്റെ 2 സിം സ്ലോട്ടുകളും പ്രവർത്തിക്കാതെയായി. അപ്പൊ അതായിരുന്നു വന്നിരുന്ന പ്രശ്നം. അപ്പം ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് ഞാൻ സർവീസ് സെന്ററിൽ പോയിരുന്നു. സർവീസ് സെന്റർ ചെന്ന സമയത്ത് അവര് ഫോണിന്റെ മെയിൻ ബോർഡ് മാറ്റണം എന്നാണ് പറഞ്ഞിരുന്നത്. ഏകദേശം 5000 രൂപ അടുപ്പിച്ചാവും. അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പറ്റാത്തൊരു തെറ്റിന് ഈ ഒരു തുക മുടക്കി നന്നാക്കുക എന്ന് പറയുന്നത് എനിക്കൊരു നല്ല രീതിയായിട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിക്കുകയായിരുന്നു. എത്ര രൂപയ്ക്കായിരുന്നു? 12,000 രൂപയ്ക്കായിരുന്നു. അതെ, 12,000 രൂപയ്ക്കായിരുന്നു ഫോൺ എടുത്തിരുന്നത്. റെഡ്മിയുടെ നോട്ട് 10 എന്ന് പറയുന്ന സീരീസ് ആയിരുന്നു. എത്ര നാൾ കഴിഞ്ഞ വാറണ്ടി? 1 ഇയർ. ഒരു വർഷം വാറണ്ടി ആണ്. ഫോൺ ഒരു 1.5 വർഷം ആയ സമയത്താണ് ഈ പ്രശ്നം നേരിടുന്നത്. അപ്പൊ കമ്പനിക്ക് മെയിൽ അയച്ചു? എന്തായാലും കമ്പനിക്ക് മെയിൽ അയച്ചിരുന്നു. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴി കമ്പനിയെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. കസ്റ്റമർ കെയർ സംസാരിച്ചിരുന്നു. സർവീസ് സെന്ററിൽ പോയി ചോദിച്ചിരുന്നു. ഒരു സ്ഥലത്തു നിന്നും യാതൊരു വിധമായിട്ടുള്ള ഇതും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് സ്ലിം സ്ലോട്ട് എന്താണ് പ്രശ്നം? അതായത് അപ്ഡേറ്റിന് ശേഷം ഫോണിലെ സിം റീഡ് ചെയ്യുന്നില്ലായിരുന്നു. അതായത് നെറ്റ്വർക്ക് കാണിക്കില്ല, സിം കാർഡ് ഡിറ്റക്ട് ചെയ്യുന്നില്ലായിരുന്നു. അതായിരുന്നു ഇഷ്യൂ. അപ്പം ആദ്യം അടുത്ത സർവീസ് സെന്ററിലാണ് പോയത്? അതെ അതെ, ആദ്യം സർവീസ് സെന്ററിലാണ് പോയത്. അവര് പറഞ്ഞത് ഇതാണ്, ഫോണിന്റെ മെയിൻ ബോർഡ് കംപ്ലൈന്റ് ആയതാണ്, അത് മാറ്റിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. അതിന് എത്ര രൂപ പ്രതിഫലം? ഏകദേശം 5,000-6,000 രൂപ അടുപ്പിച്ചാണ് ബോർഡിന് വില പറഞ്ഞിരുന്നത്. 12,000 രൂപയുടെ ഫോൺ 1.5 വർഷം. അതെ അതെ, 1,000 രൂപയുടെ പണി. അപ്പൊ എന്താ താങ്കൾ പറഞ്ഞത്? അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗത്തൊന്നും വരാത്തൊരു തെറ്റിന് ഞാൻ കാശ് മുടക്കി നന്നാക്കേണ്ട ഒരു ഇതില്ല എന്നതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് കൺസ്യൂമർ കോർട്ട്? അതെ അതെ അതെ. അവരുടെ സൈഡിൽ നിന്നും യാതൊരു വിധത്തിലുള്ള സഹകരണം ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കോടതി. റെഡ്മിക്ക് മെയിൽ അയച്ചിരുന്നു, ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന്, അതായത് വാറണ്ടി തീർന്നതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ സപ്പോർട്ട് നൽകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതെയല്ലേ. അപ്പോൾ പിന്നീട് എത്ര കാലം എടുത്ത് ഈ ഒരു നിയമ പോരാട്ടം സക്സസ് ആവാൻ? ഏകദേശം 1 വർഷം എടുത്തിട്ടാണ് ഓർഡർ ഇറങ്ങുന്നത്, പൈസ കയ്യിൽ കിട്ടുന്നത്. 2023 ജനുവരി മാസത്തിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്. 2023 7-ാം മാസം വിധി വന്നു. വിധി വന്നിട്ടും കമ്പനിയുടെ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള മറുപടി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർഡറിൻ്റെ എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമായിരുന്നു. എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് കോടതി കമ്പനി പ്രതികരിക്കുന്നതും തുക കൈമാറുന്നത്. അല്ല, ആദ്യ കോർട്ട് ഓർഡർ എങ്ങനെയായിരുന്നു പറഞ്ഞത്? നന്നാക്കി തരണമെന്നായിരുന്നു? കോമ്പൻസേഷൻ തന്നെ ആയിരുന്നു ഓർഡറിൽ പറഞ്ഞത്. അതായത് 3 സിറ്റിംഗ് ഉണ്ടായിരുന്നു. 3 സിറ്റിങ്ങിനും കമ്പനിയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, കോടതിയിൽ ഹാജരായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് എക്സ്പാർട്ടി ആയിട്ട് വിധിയാകുകയായിരുന്നു. എൻ്റെ ഭാഗം മാത്രം കേട്ട് വിധിയാകുകയായിരുന്നു കോടതി. അങ്ങനെയാണ് ഈ ഒരു വിധിയിലേക്ക്. അതെ, ഇപ്പം സാധാരണ ഇപ്പം നമ്മുടെ മാത്രമല്ല ലോകത്ത് മൊത്തം സംഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ പൈസ കൊടുത്ത് ഒരു ഉൽപ്പന്നം വാങ്ങുന്നു, അതിന് സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി അവർ തന്നെ റിജക്റ്റ് ചെയ്യുന്ന ഇതൊരു വലിയ നിയമ പോരാട്ടത്തിന് വിജയമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. കാര്യം ഒരു വലിയ കമ്പനിയാണ്. അപ്പം ഇങ്ങനൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് അവർ തന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് പറ്റിയ പ്രശ്നമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. കാര്യം ഇങ്ങനൊരു പ്രശ്നം വരുമ്പം ഇത്രയും വലിയൊരു തുക മുടക്കി ബോർഡ് മാറ്റുക അല്ലെങ്കിൽ പുതിയൊരു ഫോൺ എടുക്കുക എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്ന ആശുപത്രി? ഞാനിപ്പോ മാർനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ BCA ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അതെയല്ലേ. എങ്ങനെയാണ് ഈ ഒരു നിയമ പോരാട്ടത്തിന് പോകാം എന്ന് ആദ്യം ഇത് വീട്ടിലാണോ അവതരിപ്പിച്ചത്? അതെ അതെ, വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. കാര്യം എന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ലാത്തൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെ പോകാൻ സപ്പോർട്ട് തന്നെയായിരുന്നു. അതെ അതെ അതെ. അപ്പോ പിതാവൊക്കെ എന്താ പറഞ്ഞേ?
ആ അച്ഛനും ഭയങ്കര സപ്പോർട്ടായിരുന്നു, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. എങ്ങനെ വേണം എന്നുള്ളൊക്കെ അച്ഛന്റെ കുറെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ച് രീതികളൊക്കെ മനസ്സിലാക്കി തന്നു. അങ്ങനെയാണ് ഈ പോരാട്ടം. അതെ അതെ. കമ്പനി എപ്പോഴെങ്കിലും പ്രതികരിക്കാൻ ഇതിന് ശേഷം, ഈ തുക കൈപ്പറ്റിയതിന് ശേഷം കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം? ഇല്ല ഇല്ല, യാതൊരു വിധത്തിലുള്ള പ്രതികരണം അങ്ങനെ വന്നിട്ടില്ല. വാർത്തയിൽ ഇപ്പൊ അശോകോഷ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ പറയാനുള്ളത്? ഒരുപാട് പേര് അനുഭവിക്കുന്നു. ആ കുറെ അധികം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നും, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ പോലും നമുക്ക് പരാതികൾ സമർപ്പിക്കാൻ പറ്റുമെന്നുള്ള മറ്റും ബാക്കിയുള്ളവരെ ഒന്ന് ബോധവൽക്കരിക്കാൻ പറ്റിയെന്ന് വിചാരിക്കും. ശരി, എന്തായാലും അശോകോഷ് വളരെയധികം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, കാരണം ഒരു വലിയ നിയമപോരാട്ടത്തിന്റെ വിജയമാണ്. ആ നിയമപോരാട്ടത്തിൽ വിജയം കണ്ട ഒരു 20 വയസ്സുകാരനോട് റെഡ്മി എന്ന കമ്പനി തലകുത്തേണ്ട അല്ലെങ്കിൽ തലകുനിക്കേണ്ട അവസ്ഥയെത്തി. ക്യാമറമാൻ വിശാഖ റക്കലിനൊപ്പം MS ശംഭു, 1 ഇന്ത്യ മലയാളം.